നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വമ്പന്മാരായ ബ്രസീലിൻ്റെ എതിരാളികൾ കരുത്തരായ ഉറൂഗ്വേയാണ്. വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നടക്കുക. ഉറൂഗ്വേയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ഈ രണ്ട് ടീമുകളും സമനില വഴങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. കൊളംബിയയായിരുന്നു ഉറൂഗ്വേയെ സമനിലയിൽ തളച്ചിരുന്നതെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വെനസേലയായിരുന്നു അവരെ സമനിലയിൽ തളച്ചിരുന്നത്. ബ്രസീലിൻ്റെ നമ്പർ 9 സ്ട്രൈക്കർ പൊസിഷനിൽ ഇപ്പോൾ സ്ഥിരമായി കളിക്കുന്നത് റിച്ചാർലിസൺ ആണ്. പക്ഷേ അദ്ദേഹം മോശം പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പരിക്കിൽ നിന്നും മുക്തനായി തിരിച്ചെത്തിയ ഗബ്രിയൽ ജീസസ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നു. പക്ഷേ വിങ്ങറായിക്കൊണ്ടായിരുന്നു ബ്രസീലിൻ്റെ പരിശീലകനായ ഡിനിസ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ നമ്പർ 9 സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഗബ്രിയൽ ജീസസ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചില സമയങ്ങളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കാറുണ്ട് എനിക്ക് ബ്രസീലിൻ്റെ നമ്പർ 9 സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കണം എന്നുള്ളത്. പക്ഷേ ഞാൻ ഇവിടെയുള്ളത് ഏത് രീതിയിലാണെങ്കിലും ബ്രസീൽ ദേശീയ ടീമിനെ സഹായിക്കാൻ വേണ്ടിയാണ്. മുന്നേറ്റ നിരയിലെ 3 പൊസിഷനുകളിലും കളിക്കാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ ഞാൻ അനുഗ്രഹീതനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനെ മാത്രം തിരഞ്ഞെടുക്കുന്നതിന് ഇപ്പോൾ മുൻഗണന നൽകുന്നില്ല. ഇതാണ് ഗബ്രിയൽ ജീസസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. റിച്ചാർലിസണിൻ്റെ മോശം പ്രകടനം കാരണം അദ്ദേഹത്തെ പുറത്തിരുത്തണം എന്നുള്ള ഒരു ആവശ്യം ആരാധകർക്കിടയിൽ നിന്ന് തന്നെ വളരെയധികം ഉണ്ട്. അത് തന്നെയാണ് പരിശീലകനായ ഡിനിസ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതായത്, ഉറൂഗ്വേയ്ക്കെതിരെയുള്ള മത്സരത്തിൽ റിച്ചാർലിസണിൻ്റെ സ്ഥാനത്ത് ഗബ്രിയൽ ജീസസ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.